Why I prefer this salad is because Arabian rice has a particular taste. If we have sauce or any side dish, it won't go with this. This is only tartar sauce. How is it? Very good. Very nice. Hello, Jim. Very tasty. I have a friend who is a vegetarian. I have a little bit of a taste. But it's merging. I like Thai food. I know a taste, a madhira feel. I don't know. I have a Calicut Malabar food. I am going to go to the house.
തീരെ കുഞ്ഞായപ്പോ അങ്ങനെ ഫുഡിന്റെ കാര്യം അത് മമ്മിയും കുറച്ച് അൺഹെൽത്തി ആയിരുന്നു. പവിത്ര ഒന്ന് ഓടി നടക്കണ്ടൊക്കെ സമയമായപ്പോഴത്തേക്കും മമ്മി കുറച്ച് അതുകൊണ്ട് എനിക്ക് ഈ മീൻകറിയൊക്കെ ഇഷ്ടമാണ് മമ്മിയുടെ. അതൊക്കെ ചേച്ചി പഠിച്ചിട്ടില്ലേ? ആ അതെനിക്കറിയാം, ഞാൻ ഉണ്ടാക്കും ജീരകം അരച്ചിട്ടുള്ള മീൻകറിയൊക്കെ ഞാൻ ഉണ്ടാക്കും. ഈ പവിത്ര ഞാൻ അതാണ് പറയും, ഇത് എന്റെ ശത്രുവാണ് പലപ്പോഴും. അവള് പറയാത്തതാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. പവിത്ര, ദിസ് ഈസ് ടു മച്ച്. ഞാൻ ചെമ്മീൻകറി ഉണ്ടാക്കിയിട്ടില്ലേ, എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കുക്കിങ്ങിന്റെ കാര്യത്തിൽ സാധാരണ അച്ഛനെ ആരും പറയുന്നുണ്ട്, അത് ഈ പവിത്ര മാത്രമേ പറഞ്ഞിട്ട് ഒരു യോഗ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാത്തിനും പപ്പേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പപ്പ ഏറ്റവും നല്ല ഫുഡ്, എല്ലാം ഉണ്ടാക്കുന്ന നല്ല രുചിയാണ്. പപ്പ നാടൻ ഫുഡാണ് ഉണ്ടാക്കുന്നത് കൂടുതലും. ഫിഷ് കറി, ചെമ്മീൻ കറി ഒക്കെ ഉണ്ടാക്കും. ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. മറ്റേ പോക്ക് വിണ്ടാലും, ഞാൻ പോക്ക് കഴിക്കില്ല, പക്ഷെ പോക്ക് വിണ്ടാലും ഒക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തല്ലോ. ചിക്കൻ വിണ്ടാലും ചെയ്തു, പക്ഷെ പോക്ക് ചെയ്തില്ല. പോർക്കാണ് വിണ്ടാലുവിന് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ്. പക്ഷെ ഞങ്ങൾ ഇവിടെ ചെയ്ത ചിക്കൻ വിണ്ടാലും. ഇവിടെ അവിടെ കണ്ണൻ അതൊക്കെ ഉണ്ടാക്കും. ചേട്ടൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യണം, സ്വന്തം ബിസിനസ് ആണ്. ഓക്കെ, അതുകൊണ്ട് കണ്ണനും ജനിച്ചു വളർന്നതൊക്കെ മീനൊക്കെ കണ്ടതൊക്കെ ആയതുകൊണ്ട് വീട്ടിലെല്ലാരും കുക്ക് ചെയ്യും. അമ്മയാണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യും, സിസ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ കണ്ണൻ, എനിക്ക് തോന്നുന്നു കണ്ണന്റെ ബ്രദേഴ്സിലെ കണ്ണൻ മാത്രമേ ഉണ്ടാവുള്ളൂ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. വീട്ടിലിരുന്നിട്ട് ഭയങ്കര പാഷനാണ് കുക്ക് ചെയ്യാൻ വേണ്ടി. രാവൽ തന്നെ ഇരുന്നിട്ട് അത് മീനൊക്കെ മുറിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും, ഒന്നും ചെയ്യില്ല. പിടിച്ചതാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു, അപ്പൊ അതിലും വേറെ ചേട്ടൻ പറയുമായിരിക്കും മിക്കവാറും എന്റെ പൊന്നുമോള സോഫയിൽ പോയി ഇരിക്കും. ഞാൻ ഇത് മനസ്സമാധാനമായിട്ട് ഉണ്ടാക്കി. ചെമ്മീനൊക്കെ എന്നെ കൊണ്ട് നന്നാക്കിപ്പിക്കും, കാരണം ഞാൻ ഈ ചെമ്മീൻ സാധാരണ വെറും ക്ലീനിങ് അല്ല ചെയ്യാ, അതൊരു ഈ എന്താണ് വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ചെയ്യുന്ന പോലെയാണ് ക്ലീൻ ചെയ്യുക. അതിനും ഒരു 15 പ്രാവശ്യം ക്ലീൻ ചെയ്ത് അതിൻ്റെ എന്തെങ്കിലും ഒരു കറുത്ത ഭാഗമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, അപ്പൊ അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് എന്നോട് പറയും, ചെമ്മി നീ തന്നെ ക്ലീൻ ചെയ്തോ. ചേച്ചി ശരിക്കും പറഞ്ഞ എക്സ്പോർട്ട്സിന്റെ കാര്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ശരിക്കും പൊതുവെ കേൾക്കുന്നുണ്ട് നമ്മൾ ഈ ഫസ്റ്റ് ക്വാളിറ്റി നമ്മുടെ നാട്ടുകാർ കഴിക്കത്തില്ല, സെക്കൻഡ് ക്വാളിറ്റി ക്വാളിറ്റി എക്സ്പോർട്ടാ ചെയ്യുന്നത് പോയിട്ട് വാങ്ങിക്കണം ഞങ്ങൾ ഈ പിടിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർ. കാരണം അവിടെ തന്നെ, പക്ഷെ അത് ഉൾക്കടലല്ലേ. അല്ല, പിടിച്ചു കൊണ്ടിട്ട് ഇവിടെ ഹാർബറിൽ കൊണ്ടുപോയിടുവെക്കല്ലോ, അവിടുന്ന് തന്നെയാണ് ഈ എക്സ്പോർട്ടേഴ്സ് അവര് എന്താണ് ഈ സീ പ്രോസസേഴ്സ് ഒക്കെ പോയിട്ട് സാധനം എടുത്തിട്ട് നേരെ കൊണ്ടുപോകണത്. അപ്പം ഇവര് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചാൽ നമുക്ക് നല്ലതൊക്കെ കിട്ടും. പിന്നെ മാർക്കറ്റിലേക്ക് കുറച്ചൊക്കെ വരും, ഡിപ്പെൻഡിങ് ഓൺ ദോ എത്രമാത്രം ഉണ്ട് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മാർക്കറ്റിൽ കിട്ടും നമുക്ക്. പക്ഷെ ശരിക്കും കേൾക്കുന്നതന്നെ നമുക്ക് ഉൾക്കടലിൽ തന്നെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ലെന്ന് പറയുന്നത്, അതെനിക്കറിയില്ല. അതിനെ കുറിച്ചിട്ട് അവിടുന്ന് മാറ്റാൻ, അങ്ങനെ അതേപോലെ തന്നെ കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെ പറ്റില്ല. എക്സ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന എന്താ ടൈപ്പ് ഓഫ് മീൻ? എന്തൊക്കെയൊക്കെ? ലോബ്സ്റ്റേഴ്സ്. ലോബ്സ്റ്റേഴ്സും ഉണ്ട്, പക്ഷെ കട്ട്ല എന്നൊക്കെ പറയാം, കട്ട്ല, സ്ക്വിഡ്, എന്തൊക്കെയൊക്കെ പറയാന്, എന്തൊക്കെ കണവാക്ക് പറയുന്നത്, അതൊക്കെ അതന്നെ അതന്നെ അതെല്ലാം ചെയ്യും. നെയ്മീൻ, അതെല്ലാം നെയ്മീൻ പറയുന്ന കേട്ടിട്ടില്ല ഇതുവരെ. കാളാഞ്ചി കേട്ടിട്ടുണ്ട്, പിന്നെ സ്ക്വിഡ് കേട്ടിട്ടുണ്ട്, പ്രോൺസ്, ലോബ്സ്റ്റേഴ്സ് അത് കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ആ ചുവന്ന കിളിമീൻ ഇല്ലേ, എന്താ അതിനെ പറയാ നിങ്ങൾ ഇവിടെ? ആ കിളിമീൻ തന്നെയല്ലേ, റെഡ് ആയിട്ടുള്ള, എന്താ ഇവിടെ പറയാ? ഞങ്ങളെ നാട്ടിലേക്ക് എന്താ പറയാ അറിയോ? എനിക്കൊന്നും പുയാപ്ലക്കോര, യെസ് കോഴിക്കോടേക്ക് പറയുന്നത് അത് പുയാപ്ലക്കോര. ഞാൻ തെറ്റാണ് പറഞ്ഞതെങ്കിൽ എന്റെ നാട്ടുകാർ എന്നെ ചീത്ത പറയരുത്, പക്ഷെ എന്റെ ഓർമ്മയിൽ പുയാപ്ലക്കോര എന്നാണ് പറയുന്നതാണ് എനിക്ക് ഓർമ്മ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. വെരി ഗുഡ് കോഴ. പിന്നെ മോക്കി, ഇനി എന്താ പരിപാടി നെക്സ്റ്റ് ആഫ്റ്റർ 12th കോഴി കൊണ്ടിടും? കോമേഴ്സ് അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ആക്ച്വലി എല്ലാം മിക്സ്ഡ് ആണ്, വേറെ സിലബസ് ആണ്. ഐ ജി സി എസ് ഇ പറഞ്ഞ സിലബസ് ആണ്. അപ്പൊ അതിന് സബ്ജക്ട്സ് വേണ്ടത് ചൂസ് ചെയ്യാം. സി ബി എസ് ഇയിൽ സയൻസ്, കോമേഴ്സ് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടല്ലേ. അതെ അല്ല, അപ്പൊ എങ്ങനെ നമ്മൾ എന്ത് ബേസ്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യു കെ എന്ന്.
അങ്ങനെ ബിസിനസ് ചൂസ് ചെയ്തിട്ടുണ്ട്, മാത്സ് എടുത്തിട്ടുണ്ട്, ട്രാവൽ. അപ്പോൾ നമ്മൾ എടുക്കാം, സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു മിക്സ് ഓഫ് സ്ട്രീം എടുക്കാം. ഓക്കെ, മോക്ക് എന്നാ ആവാനാ ഇഷ്ടം? അങ്ങനെയൊന്നും എല്ലാം ഓപ്ഷൻസ് എല്ലാം ഓപ്പൺ ആണ്. അല്ല, ബട്ട് സ്റ്റിൽ അല്ല, യു ഹാവ് എ നെയിം. അവള് നോ വേ സി എ ഒരിക്കൽ പറയും, പിന്നെ ട്രാവൽ ടൂറിസം ചെയ്തിട്ട് അതെന്തെങ്കിലും ചെയ്യണം പറയും. ഞാനും പറയാം, എത്ര വേണമെങ്കിലും പഠിക്കാൻ നോ പ്രോബ്ലം, പഠിക്കാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, പക്ഷെ പഠിക്കണം. ഇപ്പൊ രണ്ടെണ്ണം വരാനുണ്ട്. ഒന്ന് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, അത് നമ്മുടെ വിജയ് മേനോൻ പറഞ്ഞ നടനല്ലേ, അദ്ദേഹത്തിന്റെ ഒരു ഫിലിം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു, വിളക്കുമരം എന്ന് പറഞ്ഞിട്ട്. ഭാവന മനോജ് കിച്ചനൊക്കെ അഭിനയിക്കണം, അതിൽ വർക്കിംഗ് ഇൻ ദാറ്റ്. പിന്നെ വേറൊന്ന് വരാനുള്ള ദേവയാനം, കുറച്ചും കൂടെ ഒരു സീരിയസ് ഫിലിമാണ്. ലളിത ചേച്ചിയാണ് അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. ലളിത ചേച്ചി മരണത്തെ പേടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അതിലും ഡൂയിങ് എ വെരി സ്ട്രോങ് ക്യാരക്ടർ. ഈ രണ്ടെണ്ണത്തിലും നല്ല, വെരി ഗുഡ്. പക്ഷേ ഞങ്ങൾക്ക് ഇനി ഒരു റിക്വസ്റ്റ് എന്താണെന്നറിയോ, ദ സെയിം റിക്വസ്റ്റ്, ചേച്ചി ഇനി ഒരു ഗ്യാപ്പ് എടുക്കരുത്. ഇല്ല, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇപ്പം വരെ നമ്മൾ ഒറ്റ പോകുമ്പോയാ പിന്നെ ഒരു കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ടൊന്നും കാണത്തില്ല. Because Cheshi is such a good actress. Yeah, so you. We don't want to miss you. Yeah, thank you. That's not a gap. Cheshi has a lot of projects and a lot of characters. Yeah, thanks. I'm so happy Cheshi is here. And you have a bright future. Thank you. What do you choose? You have a good future. All the very best. Thank you. What do you want me to come? Thank you. ഇത് ശരിക്കും അമ്മയുടെ ഒരു എന്താ പറയുന്ന ഒരു ശരിക്കും എപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെയാണ്. ഇത് നിന്നെ നോക്കുമ്പോ ഒക്കെ പറയാം, ഇനി വേറെ എനിക്ക് വേറെ ഉറപ്പിക്കാം.